ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപിക്സ്. മാരുതി സുസുക്കിയുടെ എക്സ് എൽ സിക്സ് ഫേസ് ലിഫ്റ്റ് ഈ അടുത്ത് അവരുടെ ഹരിയാനയിലുള്ള പ്രൊഡക്ഷൻ പ്ലാനിനടുത്ത് ടെസ്റ്റിംഗിന്റെ ഭാഗമായി സ്പോട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇനി അതിന് പുറമെ ഇത് ടൊയോട്ട എക്സ് എൽ സിക്സ് ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നിലവിലുള്ള എക്സ് എൽ സിക്സുമായിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഈ വാഹനത്തിന്റെ ഫ്രണ്ട് പ്രൊഫൈൽ എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹെഡ്ലാംസിന്റെ ഡിസൈൻ അതുപോലെ ഈ വാഹനത്തിന്റെ ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ വളരെ സിമിലർ ആണ്. ഇതിലും എൽ ഇ ഡി ഹെഡ്ലാംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലൈറ്റ്സ് ആക്ച്വലി സെയിം ഡിസൈൻ തന്നെയാണ്. താഴെ തന്നെയാണ് അതിന്റെ എൽ ഇ ഡി ഡയറൽസിന്റെ പ്ലേസ്മെന്റ് വരുന്നത്. ആ ഗ്രില്ലുമായിട്ട് ആ ഗ്രില്ലിന്റെ ക്രോമുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പം നിലവിലുള്ള എക്സ് എൽ സിക്സിലും എൽ ഇ ഡി ഡയറൽസ് അവർ കൊടുത്തിരുന്നത്. ഈ വാഹനത്തിലും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ്മെന്റും സെയിം ആണ്. ഗ്രില്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതും ഇപ്പോൾ നിലവിലുള്ള എക്സ് എൽ സിക്സുമായിട്ട് എക്സാക്ട്ലി സെയിം ആണെന്ന് തന്നെ പറയാം. ഇതിന്റെ ബമ്പർ എന്തായാലും കംപ്ലീറ്റ്ലി ക്യാമോഫ്ലാജ്ഡ് ആണ്. പക്ഷേ എന്നാലും ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നിലവിലുള്ള എക്സ് എൽ സിക്സുമായിട്ട് അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് ഇവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അഥവാ ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു ചേഞ്ച് ഈ വാഹനത്തിന്റെ ഫോഗ് ലാംപ്സ് എൽ ഇ ഡി ആക്കുക എന്നതാണ്. ഇപ്പം നിലവിലെ പുതിയ പ്രസ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന സമയത്ത് അവർ ഫോഗ് ലാംപ്സ് എൽ ഇ ഡി ആക്കിയിരുന്നു. ആ സെയിം ഫോഗ് ലാംപ്സ് ഒരു പക്ഷേ എക്സ് എൽ സിക്സിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലും വേണമെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതുള്ളൂ. കാരണം എർട്ടിഗയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം ഹാലജൻ ഫോഗ് ലാംപ്സും അതുപോലെ ഹാലജൻ ഹെഡ്ലാംസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇതിലേക്ക് വന്നപ്പോൾ എൽ ഇ ഡി ഹെഡ്ലാംസ് അവർ കൊടുത്തു, പക്ഷേ ഫോഗ് ലാംപ്സ് അപ്പോഴും ഹാലജൻ തന്നെയായിരുന്നു. എന്തായാലും ഫേസ് ലിഫ്റ്റ് മോഡൽ വരുമ്പോൾ അതിൽ എൽ ഇ ഡി ഫോഗ് ലാംപ്സ് കൊടുക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിന്റെ സൈഡ് ഡിസൈനും എക്സാക്ട്ലി സെയിം ആണെന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വാഹനത്തിന്റെ അലോയ്സ് ആണ്. അലോയ്സ് ഇപ്പം നിലവിലുള്ള എക്സ് എൽ സിക്സിൽ വളരെയധികം അണ്ടർ ടയർഡ് ആയിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. അതിപ്പോൾ ടയർ സൈസ് ആണെങ്കിലും ടയർ പ്രൊഫൈൽ ആണെങ്കിലും അതുപോലെ ടയറിന്റെ വിഡ്ത് ആണെങ്കിലും എല്ലാം വളരെ കുറവാണ്. 15 ഇഞ്ച് അലോയ്സ് ആണ് ഇപ്പോഴത്തെ എക്സ് എൽ സിക്സിൽ വരുന്നത്. പക്ഷേ അത് ശരിക്കും വളരെ ചെറുതാണ്. എന്തായാലും ഈ മോഡലിൽ ആ 15 ഇഞ്ച് ചെറിയ സൈസ് അലോയ്സ് അവർ മാറ്റിയിട്ടുണ്ട്. എന്തായാലും അറ്റ്ലീസ്റ്റ് 16 ഇഞ്ച് വീൽസ് എങ്കിലും ആയിരിക്കും ഈ വാഹനത്തിൽ കൊടുക്കാൻ പോകുന്നത്. അതുമല്ലെങ്കിൽ പിന്നെ 15 ഇഞ്ച് അലോയ്സ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് 16 ഇഞ്ചെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഈ വാഹനത്തിന്റെ ഓവറോൾ ബോഡി പ്രൊപ്പോർഷൻസ് വെച്ച് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ മാരുതി സുസുക്കിയോട് ചോദിക്കുകയാണെങ്കിൽ ഈ 15 ഇഞ്ച് അലോയ്സ് എന്തിനാണ് കൊടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും റൈഡ് ക്വാളിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് കൊടുത്തതെന്ന്. പക്ഷേ ആ വാഹനത്തിന്റെ ഡിസൈൻ ആ 15 ഇഞ്ച് അലോയ്സിൽ നിന്ന് കുറച്ചധികം മോശമാണ് സൈഡ് പ്രൊഫൈലിൽ നിന്ന്. ബാക്കി സൈഡ് ലുക്സ് ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഞാൻ വേറെ കൂടുതൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ഓ ആർ വിംസ് ആണെങ്കിലും അതുപോലെ ഓവറോൾ ബോഡി പ്രൊപ്പോർഷൻസ് ആണെങ്കിലും എല്ലാം സെയിം ആണ്. വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും എനിക്കെന്തായാലും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഇതിന്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ എഗെയിൻ നമ്മൾ ഫ്രണ്ടിലും സൈഡിലൊക്കെ പറഞ്ഞ ആ സെയിം കഥ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഡിസൈനിൽ യാതൊരു മാറ്റവും പുറകിലും വന്നിട്ടില്ല. സെയിം ടെയിൽ ലാംപ്സ് ആണ്. സെയിം ഓവറോൾ ഈ വാഹനത്തിന്റെ ബമ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ക്യാമോഫ്ലാസ്റ്റ് വണ്ടി ആയതുകൊണ്ട് ബമ്പറിൽ എന്തെങ്കിലും ചെറിയ മിനുക്ക് പണികൾ അവർ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്നാൽ പോലും ഒറ്റ നോട്ടത്തിന് നോക്കുന്ന സമയത്ത് ഈ വാഹനത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. സോ ഇതാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് സ്പൈ ഷോട്ട്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇതിലിനി മാറ്റം എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ മാറ്റം ഞാൻ പറഞ്ഞു, ഈ വാഹനത്തിൽ വേണമെങ്കിൽ എൽ ഇ ഡി ഫോഗ് ലാംപ്സ് കൊടുക്കാമെന്ന്. സൈഡിൽ ഇവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ സൈസ് അലോയ്സ് കൊടുക്കാം. അത് അവർ കൊടുക്കുന്നുണ്ട് പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ വരുമ്പോൾ. അത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, 16 ഇഞ്ച് അലോയ്സ് ആയിരിക്കാം മിക്കവാറും ഈ പുതിയ മോഡൽ കൊടുക്കാൻ പോകുന്നത്. ഇനി റിയറിലാണെങ്കിൽ വേണമെങ്കിൽ ബമ്പറിൽ ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്യാം. അതും അല്ലാതെ വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഫേസ് ലിഫ്റ്റിൽ കൊടുക്കുമെന്ന്. ഇനി പുതിയ മോഡലിന്റെ ഇന്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ സ്പൈറ്റ് പിക്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണ് എന്ന കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഈ വാഹനത്തിൽ വരാനുള്ളൊരു സാധ്യതയുമില്ല. കാരണം ഇപ്പോൾ സ്വിഫ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്ന സമയത്തൊക്കെ അതിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ അവർ ഇന്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും ചെയ്തിരുന്നുള്ളൂ. അതുപോലൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ വാഹനത്തിൻ്റെയും സ്ഥിതി. എന്തായാലും ഇതിന് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഈ വാഹനത്തിന് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിന് 7 ഇഞ്ചസിന് ടച്ച് സ്ക്രീൻ ഫുട്ട് ടൈം ജസ്റ്റ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ചെറുതാണ്. കാരണം ഓൾട്ടോ മുതൽ തന്നെ, അതായത് അവരുടെ ഏറ്റവും എൻട്രി സ്പെക് വാഹനം മുതൽ തന്നെ അവർ ഈ സെയിം ടച്ച് സ്ക്രീൻ ഫുട്ട് ടൈം സിസ്റ്റം തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ഒരു ഇൻഫോടെയിം സിസ്റ്റവും കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ അതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ അവർ കൊണ്ടുവരുമായിരിക്കുമെന്ന്. കാരണം പുതിയ പലേനോടൊക്കെ സ്പൈറ്റ് പിക്ക് കണ്ടപ്പോൾ അതിൻ്റെ ഇന്റീരിയറിൽ അത്യാവശ്യം സൈസ് കൂടി ഒരു ഇൻഫോടെയിം സിസ്റ്റം ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. എന്തായാലും അതിൽ മിനിമം 8 ഇഞ്ച് വരെ സൈസ് ഉണ്ടാകുമായിരിക്കും. അതുപോലെ പുതിയ പ്രസ ആണെങ്കിൽ തന്നെ അതിൻ്റെയും സ്പൈറ്റ് പിക്ക് വന്ന സമയത്ത് അതിലും നല്ല സൈസുള്ള ഒരു ഇൻഫോടെയിം സിസ്റ്റം തന്നെയാണ് കൊടുത്തത്. മിനിമം അതിൽ 8 അല്ലെങ്കിൽ 9 ഇഞ്ചൊക്കെ തന്നെ കാണും. അതുകൊണ്ട് തന്നെ ഇവരുടെ അപ്കമ്മിങ് വാഹനങ്ങളിലെല്ലാം തന്നെ കുറച്ചൊരു വലിയ സൈസിലുള്ള ഇൻഫോടെയിം സിസ്റ്റം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നെങ്കിൽ 8 ഇഞ്ച് ആയിരിക്കാം, അതും അല്ലെങ്കിൽ 9 ഇഞ്ച് ആയിരിക്കാം. ഇതിപ്പോൾ അവരുടെ പ്രീമിയം റേഞ്ചിൽ വരുന്നൊരു വാഹനമാണ് എക്സ് എൽ സിക്സ്. അതുകൊണ്ട് ഈ വാഹനത്തിൽ ഏകദേശം 8 അല്ലെങ്കിൽ 9 ഇഞ്ച് വരെയൊക്കെ ഇൻഫോടെയിം സിസ്റ്റം കൊടുക്കാം.
ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും ഇതിലിപ്പോൾ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്, സ്റ്റെയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്, അതുപോലെ കളർ ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള ഒരു ചെറിയ എം ഐ ഡി അവൈലബിൾ ആണ്, ഓട്ടോ എ സി അവൈലബിൾ ആണ്, 15 ഇഞ്ച് അലേസ് അവൈലബിൾ ആണ്, അതുപോലെ 16 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യും. അതുമാത്രമല്ല മറ്റുള്ള എൽ ഇ ഡി ഹെഡ്ലാമ്പ്സ്, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതിലില്ല എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കോസ്മെറ്റിക് ഗിമിക്സും അതുപോലെ അല്ലാത്ത കുറച്ച് ഗിമിക്സും ആണ്. ഇപ്പം ചില കൊറിയൻ കമ്പനികൾ ഓഫർ ചെയ്യുന്ന പോലുള്ള ഗിമിക്സ് ഒന്നും ഈ വാഹനത്തിലില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ സൺറൂഫ് ഇല്ല, അതുപോലെ വയർലെസ് ചാർജർ ഇല്ല, എയർ പ്യൂരിഫയർ ഇല്ല, വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല. ഇങ്ങനത്തെ കുറച്ച് ഫീൽ ഗുഡ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നമ്മൾ ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു ഫാൻസി ടേം ഉപയോഗിച്ച് പറയുമെങ്കിലും ശരിക്കും ഇത് കുറേയൊന്നും ആൾക്കാർ ഉപയോഗിക്കാറ് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ വയർലെസ് ചാർജർ ആക്ച്വലി വളരെ സ്ലോ ആണ്. ഇപ്പം പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മളൊരു വയർഡ് ചാർജർ എന്ന് ചാർജ് ചെയ്യുന്നാലും കുറച്ചും കൂടെ സ്പീഡ് കുറവായിരിക്കും ഏത് വയർലെസ് ചാർജർ എടുത്താലും അതിൻ്റെ അവസ്ഥ. അതിപ്പം ഹ്യുണ്ടായി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ശരിക്കും ഹ്യുണ്ടായി ആണ് ഏറ്റവും അധികം എൻട്രി സ്പെക് വാഹനങ്ങൾ മുതൽ തന്നെ വയർലെസ് ചാർജർ ഒക്കെ തന്നെ കൊടുത്തു തുടങ്ങിയത്. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ എയർ പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു ഫീച്ചറായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളിലും PM 2.5 റേറ്റഡ് എയർ ഫിൽറ്റർ ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിന് പുറമേ വേറെ ഒരു എയർ പ്യൂരിഫയറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ അത്ര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം, അതും അല്ലെങ്കിൽ എയർ പ്യൂരിഫയറിൻ്റെ അത്ര വലിയ ആവശ്യമൊന്നും നമുക്കില്ല. പക്ഷേ എനിക്ക് എന്തായാലും പേഴ്സണലി ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുള്ളൊരു ഫീച്ചർ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. വെന്റിലേറ്റഡ് സീറ്റ്സ് എന്തായാലും ഈ കൂട്ടത്തിൽ ഒരു ഗിമിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓക്കെ, അതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും അതുള്ളത് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ കാണാം. കാരണം ഇപ്പോൾ പല വാഹനങ്ങളുടെയും ടോപ്പ് ആൻഡ് മോഡലുകളിലൊക്കെ നമ്മൾ കാണുന്ന ലെതർ സീറ്റ്സ് ആയിരിക്കും. ഇനി ചില വാഹനങ്ങളിൽ ചില സമയങ്ങളിൽ ലെതർ സീറ്റ്സ് അവർ കൊടുക്കാറുണ്ട്. ഇപ്പോൾ പുതിയ സഫാരി ഗോൾഡ് എഡിഷൻ വന്നപ്പം അതിൽ ടാറ്റ പ്യുവർ ലെതർ സീറ്റ്സ് ആണ് കൊടുത്തത്. പക്ഷേ എല്ലാത്തിലും അങ്ങനെയല്ല, നോർമൽ ലെതർ സീറ്റ്സ് തന്നെയാണ് കൊടുക്കാറ്. ഈ ലെതർ സീറ്റ്സിൻ്റെയും ഈവൻ ലെതർ സീറ്റ്സ് ആണെങ്കിൽ തന്നെ കുറച്ചിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ പുറമൊക്കെ കംപ്ലീറ്റ് വേർക്കും. അതുകൊണ്ട് അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. അതേസമയം വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഒരു ഫംഗ്ഷൻ അതിലുണ്ടെങ്കിൽ നമ്മുടെ പുറകും അധികം വേർക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വെന്റിലേറ്റഡ് സീറ്റ്സ് ഫുൾ കൂൾ ഫംഗ്ഷനിലിട്ട് പോകുകയാണെങ്കിൽ, അതായത് ഫുൾ മാക്സിമം കൂളിലിട്ട് നിങ്ങൾ പുറം കംപ്ലീറ്റ് തണുപ്പിച്ച് പോവുകയാണെങ്കിൽ കുറച്ച് കാലം അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നടുവേദന എടുക്കേണ്ട ഒരു സാധ്യതയുണ്ട്. പക്ഷെ അല്ലാതെ ജസ്റ്റ് പുറം കൂളാക്കി വെക്കാനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പ്രശ്നം പക്ഷെ ഫാബ്രിക് സീറ്റ്സിൽ വരുന്നില്ല. കാരണം ഫാബ്രിക് സീറ്റ്സ് കുറച്ചും കൂടി ഈ നമ്മുടെ എ സിയുടെ തണുപ്പ് സീറ്റിലേക്ക് കൂടി പിടിക്കും. അതേസമയം ലെതർ മെറ്റീരിയൽ അത്രയധികം കണ്ടക്റ്റിംഗ് അല്ലാത്തതുകൊണ്ട് അതൊന്നും പിടിക്കില്ല, അതങ്ങനെ ചൂടായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഫാബ്രിക് സീറ്റ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ അത്ര വലിയ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി XL6 തന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ ദുബായ് കടപ്പുറം വഴി കറങ്ങി അമേരിക്കയിലേക്ക് പോയി, നമുക്കിനി തിരിച്ച് ഇന്ത്യയിലേക്ക് വരാം. എന്തായാലും XL6 എനിക്ക് ഒരു ഫീച്ചർ കൂടി ആഡപ്പായി വരണമെന്നുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ 4-സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് മാറ്റി ഒരു 6-സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് കൊടുക്കുകയാണെങ്കിൽ അതെന്തായാലും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇതിപ്പോൾ മാരുതി സുസുക്കിക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, സുസുക്കിക്ക് പല ഗ്ലോബൽ സ്പെക് മാർക്കറ്റുകളിലും 6-സ്പീഡ് ടോക്ക് കൺവെർട്ടർ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അവർ താൽക്കാലികമായി 4-സ്പീഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. അത് 4-സ്പീഡ് ആക്ച്വലി വളരെ പഴയ ഒരു ടെക്നോളജിയാണ്, അതിപ്പോൾ മാറേണ്ട സമയമായി. അത് പ്രത്യേകിച്ച് നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഈ 4-സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഒരു ചെറിയ പ്രശ്നം നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കമ്പാരിറ്റീവ്ലി മൈലേജും കുറച്ച് കുറവായിരിക്കും. അതെന്തായാലും 6-സ്പീഡ് ടോക്ക് കൺവെർട്ടറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അതുമാത്രമല്ല മാനുവൽ ആണെങ്കിൽ തന്നെ ഇതിൽ 5-സ്പീഡാണ് വരുന്നത്, അതും കൂടി 6-സ്പീഡ് ആക്കുകയാണെങ്കിൽ അതും ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എനിവേ ഗൈസ്, ഇനി കൂടുതൽ വെൽസ് കിട്ടുന്നില്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.